ഹലോ, കുറച്ച് മധുരവും കുറച്ച് പുളിയും കുറച്ച് എരിവും ഇതെല്ലാം കൂടി മിക്സായിട്ടുള്ള ഒരു പുളിച്ചമ്മന്തി നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 കുഞ്ഞുള്ളി തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്കൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിയുടെ കൂടെ തന്നെ നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തിരുമ്മിയെടുക്കാം. ഈ പുളിയൊക്കെ നന്നായിട്ട് ഇതിനായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പുളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.